and welcome back to my channel. Yan Meenu Lakshmi. സോ പീരീഡ്സും എൻ്റെ എക്സ്പീരിയൻസുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് പീരീഡ്സ് എന്ന് കേൾക്കുമ്പോഴത്തേക്കിന് ആദ്യം ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. ഇത് ശരിക്കും എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫാൻറ്റസി ആണ്. സോ ഇത് കേൾക്കുന്ന ഒരു മകനെ കേൾക്കാവുള്ളൂ. എൻ്റെ എൽഡർ സിസ്റ്ററിന് ഫസ്റ്റ് ടൈം പീരീഡ്സ് ആയ സമയത്ത് എല്ലാവരും വന്ന് ഡ്രസ്സ് കൊടുക്കുന്നു, ഗിഫ്റ്റുകൾ കൊടുക്കുന്നു, ഗോൾഡ് ഒക്കെ കൊടുക്കുന്നു. അപ്പം ഞാൻ ഇത് എന്താണ് സംഭവം, കൊള്ളാലോ. അപ്പം ഞാൻ അമ്മൂമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നിനക്കും ഇങ്ങനൊരു ദിവസം വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഞാൻ കൊച്ചിലെ ഗുജറാത്തിലാണ് പഠിച്ചത്. അങ്ങനെ ഒരു പ്രാവശ്യം വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഗുജറാത്തിലെത്തി. ഒരു 2 weeks കഴിഞ്ഞാണ് എനിക്ക് ഫസ്റ്റ് ടൈം പീരീഡ്സ് ആവുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ ഗിഫ്റ്റുകളും കിട്ടിയില്ല, ക്ലോത്ത്സും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഓൾറെഡി ഞങ്ങളെ ഗുജറാത്തിലാക്കിയിട്ട് അച്ഛൻ തിരിച്ച് നാട്ടിലോട്ട് വന്നായിരുന്നു. അച്ഛന് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ സമയത്ത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗിഫ്റ്റ് കിട്ടും, പക്ഷെ അതൊക്കെ എനിക്ക് മിസ്സായിപ്പോയി. ഞാൻ എന്നിട്ട് ഓർക്കി 2 weeks മുമ്പായിരുന്നു ഇത് സംഭവിച്ചിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് കേരളത്തിൽ വെച്ച് തന്നെ ഈ ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുമായിരുന്നല്ലോ ഉള്ളത്. പക്ഷെ അത് ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരും. കുറേ നാളത്തേക്ക് എനിക്കതൊരു ഭയങ്കര വിഷമമായിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇത് കൂടാതെ ചേച്ചിക്ക് ഇങ്ങനെ ഫസ്റ്റ് ടൈം പീരീഡ്സ് ആയ സമയത്ത് 7 weeks സ്കൂളിലൊന്നും പോകാതിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് സ്കൂളിലും ഒന്നും പോകുന്നൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. അപ്പം അതും എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു, 7 weeks സ്കൂളിൽ പോകണ്ട. പക്ഷെ അവിടെ ചെന്ന കാരണം അമ്മയ്ക്ക് ഓൾറെഡി ടീച്ചറായിട്ട് അമ്മ വർക്ക് ചെയ്യാണ്. അപ്പം അമ്മയ്ക്ക് സ്കൂളിൽ പോകണം, ഉണ്ണിച്ചേട്ടനും സ്കൂളിൽ പോകണം. അപ്പം എന്നെ തന്നെ അവിടെ വീട്ടിൽ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് യൂഷ്വലി എങ്ങനെയാണോ ലൈക്ക് നോർമൽ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ടൈമിലെ പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെ വലിയ സംഭവമൊന്നും അല്ലായിരുന്നു. നോർമലി എങ്ങനെയായിരുന്നു അതുപോലൊക്കെ തന്നെയായിരുന്നു. എനിക്ക് പിന്നെ ഏറ്റവും പാടുള്ള ഒരു കാര്യമായിരുന്നു കറക്റ്റ് ഡേറ്റ് ഒക്കെ നോക്കി ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ എനിക്കറിയാവുന്ന കുറേ പേരൊക്കെ ഇങ്ങനെ കലണ്ടറിലൊക്കെ മാർക്ക് ചെയ്ത് വെക്കും. എനിക്ക് അങ്ങനെ ഒരു സംഭവമേ എൻ്റെ മനസ്സിൽ വരില്ല. ഞാൻ വിചാരിക്കും കറക്റ്റ് ഡേറ്റ് ഒക്കെ നോക്കി വെക്കണം, പക്ഷെ അത് നടക്കത്തില്ല. അങ്ങനെ ഫോണൊക്കെ വന്ന സമയത്ത് പല ആപ്പുകൾ ഞാൻ യൂസ് ചെയ്തു. ആപ്പുകൾ യൂസ് ചെയ്യുമ്പം അതിനകത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്യണമല്ലോ നമുക്ക് എന്നാണ് പീരീഡ്സ് സ്റ്റാർട്ട് ആയത്, എന്നാലല്ലേ അവർ നമുക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റ് കാണിക്കത്തുള്ളൂ. അതും ഞാൻ മറന്നു. അങ്ങനെ ഡേറ്റ് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുന്ന ഒരു പരിപാടിയേ എനിക്കില്ല. പിന്നെ പീരീഡ്സിനെ പറ്റി പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പാഡ്സ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള പാഡല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ഒരു ദിവസം മൊത്തം സ്പോയിലാണ്. ഞാൻ കുറേ അധികം പാഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ന്യൂവയുടെ സാനിറ്ററി പാഡ്സ് ആണ്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂവ സാനിറ്ററി പാഡ്സിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടോക്സിൻ ഫ്രീ ആണ്, റാഷ് ഫ്രീ ആണ്, അത് കൂടാതെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഞാൻ നിങ്ങളിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര കളർഫുൾ ആണ്. ഇത് എന്താണ് ഈ കളേഴ്സ് എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളും വെയർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി കട്ടിയുള്ള പാഡുകളാണെങ്കിൽ പല ഡ്രസ്സുകളും നമുക്ക് വെയർ ചെയ്യാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. ഈ ഒരു പാഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭയങ്കര തിൻ ആയിട്ടുള്ള ഒരു പാഡാണ്. ഇതിന്റെ ഒരു ടോപ്പ് ലെയർ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇറിറ്റേഷൻസ് ഒന്നും ഫീൽ ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്ഥിരം പെൺകുട്ടികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് എണീറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ബാക്കിൽ ഡ്രസ്സിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കും, ഒന്ന് നോക്കിക്കേ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ. അതിപ്പം നമുക്കിപ്പോൾ ആരെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, എന്തെങ്കിലും ബാക്കിൽ സ്റ്റെയിൻ വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഈ ഒരു പാഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ പാഡ്സിനേക്കാളും 50% വൈഡർ ബാക്ക് ആണ് ഈ ഒരു പാഡിനുള്ളത്. ഇതിന്റെ ഒരു സ്ട്രക്ചർ കൊണ്ട് തന്നെ ഇത് ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു പാഡാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ തിൻ ആയിട്ടുള്ള പാഡാണ്. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ സാനിറ്ററി പാഡ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഡാർക്ക് പീച്ച് കളർ വന്നിട്ട് ഹെവി ഫ്ലോ ആണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ലൈക്ക് പിസ്ത കളർ വന്നിട്ട് മീഡിയം ഫ്ലോയ്ക്കും, പിന്നെ ലാസ്റ്റ് ഈ ഒരു ലൈറ്റ് കളർ വന്നിട്ട് ലൈറ്റ് ഫ്ലോയ്ക്കും ഉള്ളതാണ്. ഇപ്പം എല്ലാവരുടെയും ഫ്ലോ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ചിലവർക്ക് ആദ്യത്തെ 4-5 days നല്ല ഹെവി ഫ്ലോ ആയിരിക്കും, പിന്നെ അവർക്ക് ലൈറ്റ് ഫ്ലോ ഉണ്ടാവുക. സോ നമ്മുടെ ഫ്ലോ അനുസരിച്ച് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിത് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു 3 pads സൈസ് ഡിഫറൻസും കൂടെ കാണിച്ചു തരാം. XL, ലാർജ്, 6 എന്നീ 3 sizes വരുന്നത് നമ്മുടെ പാഡ്സ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ സൈസ് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും.
ഇതുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിന്റെ ടോപ്പ് ലെയർ അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ചാൽ, മിക്കവാറും നമ്മൾ പാഡ്സ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ എന്തെങ്കിലും ന്യൂസ് പേപ്പറോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ തപ്പേണ്ടി വരും. ഇതിന് ആ ഒരു പ്രശ്നം വരുന്നില്ല. ഓൾറെഡി വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കറ്റിലാണ് ഇത് വരുന്നത്. നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മുടെ പാഡ് ഇട്ടിട്ട് ഡിസ്പോസ് ചെയ്യാനും പറ്റും. എനിക്ക് പീരീഡ്സ് വരുന്ന ഡേറ്റ്സ് ഒന്നും ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കാറില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പാഡ്സ് വാങ്ങിക്കുന്ന കാര്യം ഞാൻ വിട്ടുപോകാറുണ്ട്. അവിടെ എന്നെ നുവ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നുവയുടെ ഓട്ടോ റിപ്പീറ്റ് പ്ലാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് മന്ത്ലി ഒരു പ്രാവശ്യം വേണോ, അല്ലെങ്കിൽ ബൈ മന്ത്ലി വേണോ, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ നമുക്ക് ഒരു തവണ വേണോ, എങ്ങനെ വേണേലും നമുക്ക് ഇതിന്റെ ഓട്ടോ റിപ്പീറ്റ് പ്ലാൻ ചൂസ് ചെയ്യാം. അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് അവർ നമ്മുടെ വീട്ടിലോട്ട് ഡെലിവർ ചെയ്യുന്നതായിരിക്കും. എല്ലാം കൊണ്ടും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാഡ്സ് ആണ് നുവ സാനിറ്ററി പാഡ്സ്. സോ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. Meenu 15 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% ഓഫ് കിട്ടുന്നതായിരിക്കും. അടുത്തത് പറയാനുള്ളത് പീരീഡ് ക്രാംസിനെ പറ്റിയിട്ടാണ്. സോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും ഡിഫർ ചെയ്തിരിക്കും. എന്നെ സംബന്ധിച്ചോളം കുറച്ച് ലേറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വേദനയായിരിക്കും. എനിക്ക് മിക്കവാറും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് പീരീഡ്സ് വന്നിരിക്കും, അതിന് യാതൊരു സംശയമില്ല. ഈവൻ റീസെന്റ് ഞാനൊരു ചാനൽ ഷോയ്ക്ക് പോയപ്പോൾ തന്നെ അന്ന് ഓൾറെഡി ഞാൻ ടയേർഡ് ആണ്, ബിക്കോസ് 2 ദിവസം ഭയങ്കര പ്രാക്ടീസും എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അന്ന് ഞാൻ ഷൂട്ടിനന്ന് നിൽക്കുമ്പോൾ എനിക്ക് പീരീഡ്സ് ആയി. അതും ഡാൻസ് ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് റെസ്റ്റ് എടുക്കാനോ ഒന്നും അവിടെ പറ്റത്തില്ല. നമുക്ക് എന്താണ് ഫുൾ ഓൺ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റേജിൽ നിൽക്കാനേ പറ്റത്തുള്ളൂ. അതെന്റെ ആദ്യത്തെ തവണ അല്ല. ഇതുപോലെ എനിക്ക് പണ്ട് ഒരു 2-3 വർഷം മുമ്പ് എനിക്കിവിടെ കോട്ടയം ഫ്ലീ മാർക്കറ്റില് ഒരു പരിപാടി വന്നു. അപ്പൊ ഞാനൊരു ഗസ്റ്റ് ആയിട്ട് ചെല്ലുക, ഞാനെല്ലാം റെഡിയായി ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേനും എനിക്ക് പീരീഡ്സ് ആയി. അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം, അല്ലെ നമ്മൾ പോകുന്നില്ല ലീവ് എടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിക്ക് നമുക്ക് ഒരിക്കലും അങ്ങനെ ലീവ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ടി തന്നെ വരും. ഞാൻ കൂടുതലും പീരീഡ് ക്രാംസ് വരുമ്പോഴത്തേനും ഞാൻ നല്ലപോലെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ആയിരിക്കും എനിക്ക് മിക്കവാറും വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ മാക്സിമം നല്ലപോലെ വെള്ളം കുടിക്കും. ആ സമയത്ത് നമ്മൾ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. പിന്നെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ്. ഞാൻ മെഡിക്കേഷൻസ് ഒന്നും അങ്ങനെ എടുക്കാറില്ല. നിങ്ങൾക്കിപ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് എടുക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ അങ്ങനെ മെഡിക്കേഷൻസ് ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് മിക്കവാറും എനിക്ക് ഒത്തിരി വേദനയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹോട്ട് വാട്ടർ ബാഗ് എടുത്ത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേന് ഞാൻ കുറച്ച് നേരം കടന്ന് ഉറങ്ങുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് കഴിയുമ്പോഴത്തേന് ഏകദേശം ഓക്കെയാണ്. പക്ഷെ ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്, ഒരു രക്ഷയില്ലാതെ ഭയങ്കര വേദനയുള്ളവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് മിക്കവാറും ഒരു റെഗുലർലി ആണ് പോകുന്നത്. പക്ഷെ എങ്ങാനും ലേറ്റ് ആയിട്ട് വരുമ്പോഴാണ് എനിക്ക് കൂടുതലും വയറുവേദന ഉണ്ടാവുന്നത്. പലരും പറയാറുണ്ട് പീരീഡ് ക്രാംസ് ഉള്ള സമയത്ത് കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നോക്കാത്ത ഒരാളാണ്. എനിക്ക് അന്നേരം എന്താണോ കിട്ടുന്നത് ഞാൻ അതായിരിക്കും കഴിക്കുന്നത്. കൂടുതലും ഇപ്പൊ ഒട്ടും വയ്യാന്നുണ്ടെങ്കിൽ ജ്യൂസ് ഐറ്റംസും ഒക്കെ കൂടുതൽ കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ മിക്കവാറും നടക്കാറില്ല. പിന്നെ പീരീഡ്സിനെ പറ്റി പറയുമ്പോൾ എനിക്കൊരു ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രം പോകുമായിരുന്നു. ട്രിവാൻഡ്രത്ത് ഞാൻ നെറ്റിന്റെ കോച്ചിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. ആ സമയത്ത് ഞാൻ ട്രെയിനിൽ കയറി. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഇതെനിക്ക് തോന്നുന്നു ഒരു 3-2 വർഷം മുമ്പാണ് കേട്ടോ. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറി യാത്ര ചെയ്ത് കുറച്ച് നേരം ആയി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പീരീഡ്സ് ആയി. അപ്പോൾ പീരീഡ്സ് ആയപ്പോഴത്തേനും ഞാൻ ആ ഒരു ബോഗിയിൽ നോക്കിയിട്ട് പെണ്ണുങ്ങളേ ഇല്ല, മൊത്തം ഏകദേശം ആണുങ്ങളാണ് ഇരിക്കുന്നത്. അപ്പം അവരുടെ ഇടയ്ക്കിൽ എന്താണെന്നും പാഡ്സ് കാണത്തില്ല, എൻ്റെ കയ്യിലും പാഡില്ല. അങ്ങനെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ഞാൻ ആൻറ്റിയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ആൻറ്റി പാഡുണ്ടോ? അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഇല്ല മോളെ ഞാൻ യൂസ് ചെയ്യാറില്ല, എനിക്ക് തോന്നുന്നു ലൈക്ക് മെനോപോസ് ആയി കാണും, അതുകൊണ്ട് പുള്ളിക്കകത്ത് യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ബോഗിയിൽ നിന്ന് അടുത്ത ബോഗിയിലോട്ട് പോകാനും പറ്റത്തില്ല. ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിറങ്ങി വാങ്ങിക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നു. എനിക്കത് പറയാൻ പറ്റത്തില്ല. അന്ന് ഞാനൊരു വെള്ള ചുരിദാറും കൂടാണ് ഇട്ടത്. അതിലും വലിയൊരു നിസ്സഹായ അവസ്ഥയായിരുന്നു എൻ്റെത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഷോള് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പം ആ ഒരു ഷോള് ഞാൻ കീറിയിട്ട് ഞാൻ യൂസ് ചെയ്തു. എന്നുവെച്ചാൽ എനിക്ക് വേറെ ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ട്രിവാൻഡ്രം എത്തിക്കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പം അതിപ്പോഴും ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും ഓർക്കും. അതേ പിന്നെ ഞാൻ എപ്പോൾ പോയാലും എൻ്റെ കയ്യിൽ ഒരു പാഡ് മിക്കവാറും ഞാൻ കരുതാറുണ്ട്.
പിന്നെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് എൻ്റെ പീരീഡ് സമയത്ത് എൻ്റെ ഇമോഷൻസിനെ എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, ചിലപ്പോൾ പെട്ടെന്ന് കച്ചിൽ വരും, ചിലപ്പോൾ പെട്ടെന്ന് സന്തോഷം വരും. അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക്, ഇപ്പം പീരീഡ്സിനോട് ലൈക്ക് പീരീഡ്സ് ആവുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എനിക്ക് ഇത് തന്നെയായിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അന്ന് ഷൂട്ടിൻ്റെ അന്നത്തെ രണ്ട് ദിവസം ലൈക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയുക, രാവിലെ ഒരു 10 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെ ഡാൻസ് പ്രാക്ടീസ്, അപ്പം കണ്ടിന്യൂസ് പ്രാക്ടീസ് ആയിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഫിസിക്കലി എനിക്ക് ഭയങ്കര വയ്യാണ്ടായി, മെൻ്റലി എനിക്ക് ഭയങ്കര വയ്യാണ്ടായി. ആ സമയത്ത് ഞാൻ കരയൊക്കെ ചെയ്തു. ആ രണ്ട് ദിവസത്തിനിടയിൽ എനിക്കൊരു 3-4 പ്രാവശ്യം ഞാൻ കരയൊക്കെ ചെയ്തു. അപ്പോഴും ഞാൻ ഓർത്ത് എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഇമോഷൻ്റെ ഇംബാലൻസ് വരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. നെക്സ്റ്റ് ഡേ ഷൂട്ടിൻ്റെ ദിവസം മനസ്സിലായി പീരീഡ്സ് വന്നപ്പോഴത്തേന് ഇതുകൊണ്ടാണ് ഞാൻ കിടന്ന് കരച്ചിലും പേച്ചിലും ഒക്കെ നടന്നതെന്നുള്ളത്. അപ്പം എനിക്കത് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയത്തില്ല. ചിലപ്പം അത്ര വലിയ ദേഷ്യം തോന്നേണ്ട കാര്യങ്ങളായിരിക്കത്തില്ല, പക്ഷെ ആ കാര്യങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വരും. നിങ്ങൾക്ക് പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഈ ഒരു കാര്യം. എന്നുവെച്ചാൽ ചിലപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അറിയത്തില്ലായിരിക്കും നമ്മൾ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് എന്നുള്ളത്. അത് നമുക്കും അറിയത്തില്ല എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് എന്നുള്ളത്. കൺട്രോൾ ചെയ്യണമെന്ന് വെച്ചാലും ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ എനിക്ക് പീരീഡ് സമയത്ത് ഉണ്ടാവാറുണ്ട്. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഞാൻ ലൈക്ക് പീരീഡ്സ് ആയ സമയമൊക്കെ ഞാൻ ഏകദേശം ഗുജറാത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ എൻ്റെ വീട്ടിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത്, അന്നത് ചെയ്യരുത്, അങ്ങനത്തെ ഒരു സംഭവങ്ങളും എൻ്റെ വീട്ടിലില്ലായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. എൻ്റെ അമ്മയോട് വേണം എനിക്ക് അതിനൊരു താങ്ക്സ് പറയാനായിട്ട്. എൻ്റെ അമ്മ ഒരിക്കലും നീ പീരീഡ്സ് ആണ് അതുകൊണ്ട് നീ ഇത് ചെയ്യാൻ പാടില്ല, നീ അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരിക്കലും അമ്മ എന്നെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടോ അങ്ങനെയൊന്നുമില്ല. അമ്മ എല്ലാത്തിനും എൻ്റെ കൂടെ കൂട്ടും. അതിനെല്ലാം പലരും എപ്പോഴും എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സിൽ പലരും വേറെ റൂമിൽ എത്ര ദിവസം കിടക്കണം അതൊക്കെ ഇപ്പോഴും ഉണ്ടോയെന്ന് ആലോചിക്കുമ്പോഴത്തേക്കിനും എനിക്കിപ്പോഴും അറിയില്ല. അതിശയം എനിക്ക് തോന്നുന്നത്, അത് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ പലർക്കും വരുന്നൊരു പ്രശ്നമാണ് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്. എനിക്ക് ഇതേവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് പിമ്പിൾസ് വന്ന സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞു PCOD ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു നമ്മുടെ ഇവിടെയുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് അടുക്കെ പോയിട്ട് PCOD ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും എല്ലാം എനിക്ക് നോർമലാണ്. ഇതല്ലാതെ എനിക്ക് വരുന്നൊരു ഹോർമോണൽ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന പിമ്പിൾസ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഇറഗുലർ ആയിട്ട് പീരീഡ്സ് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക. പിന്നെ പലരും പീരീഡ്സിനെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് എക്സ്ക്ലൂസീവ്ലി ഫോർ ഗേൾസ് എന്ന് പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ ഇന്നവർക്ക് വേണ്ടിയിട്ടൊന്നും മാത്രമില്ല. പലർക്കും എന്താണ് അല്ലെങ്കിൽ പല ആണുങ്ങൾക്ക് എന്താണ് പീരീഡ് ക്രാംസ് എന്താണെന്ന് അറിയില്ല, എന്താണ് വേദന, ആ സമയത്ത് അവർ എന്ത് സിറ്റുവേഷനിൽ കൂടാണ് കടന്നു പോകുന്നതെന്ന് അറിയില്ല. സോ ഇപ്പം റിലേഷൻഷിപ്പിലാകുന്ന ആൾക്കാരാണെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുക. അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണൽ പീരീഡ്സിൻ്റെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെപ്പറ്റി ഓപ്പണപ്പ് ചെയ്ത് സംസാരിക്കുക, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് ഞാൻ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും. സോ ദാറ്റ്സ് ഇറ്റ്, ഇതാണ് എൻ്റെ പീരീഡ്സ് ആൻഡ് മൈ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ നുവ സാനിറ്ററി പാഡ്സ് ചെക്ക് ഔട്ട് ചെയ്യുക. നമ്മുടെ പീരീഡ്സ് എക്സ്പീരിയൻസിനെ ഈസി ആകാൻ വേണ്ടിയിട്ട് കുറേ അധികം പ്രൊഡക്ട്സും ഉണ്ട് നുവായ്ക്ക്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുക. അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. Meenu 15 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട, 15% ഓഫ് കിട്ടുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, സി യു. പിന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുക എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ കമന്റ്സ് ഞാൻ സ്പെഷ്യൽ ആയിട്ടിരുന്ന് വായിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്.